ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന പഠനത്തിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ മധുബഹായിലെ ബെസ്കസായെയും മധുബഹായുടെ മധ്യത്തിലുള്ള സ്ലീവായെയും വിളക്കുകാലിനെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മധുബഹായിക്ക് മറ്റൊരു നാമം കൂടിയുണ്ട്, ബെസ് കുദിശ എന്നാണ് പറയുക. ബെസ് എന്നാൽ ഭവനമെന്നാണ്, കുദിശ കുദാശയിൽ നിന്ന് വരുന്നതാണ്. പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാനായിട്ടാണ് പിതാക്കന്മാർ കുദാശ എന്ന വാക്ക് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. മറ്റ് കുദാശകളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുവെങ്കിലും കുദാശകളുടെ കുദാശയായ പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാനായിട്ടാണ് കുദാശ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ബെസ് കുദിശ കുദാശയുടെ കുർബാനയുടെ ഭവനം എന്നൊരു പേര് കൂടി മധുബഹായിക്ക് ഉള്ളത്. ഇനിയും ഇന്ന് നമ്മൾ മനസ്സിലാക്കുക ബേസ് മാമോദീസയെക്കുറിച്ചാണ്, മാമോദീസ കൂടാരത്തെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ ദേവാലയത്തിൽ മൂന്ന് ആർച്ചുകൾ, മൂന്ന് കവാടങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നടുക്കത്തെ വലിയ കവാടം ബേസ് കുദിശായുടെ കവാടമാണ്, ആർച്ച്. അതേപോലെ മറ്റൊരു കവാടം ബേസ് മാമോദീസയുടെയാണ്, മാമോദീസ കൂടാരത്തിൻ്റെ കവാടമാണ്. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മധുബഹായിങ്കലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ, വലത്തുവശത്താണ് ഈ മാമോദീസ കൂടാരം സ്ഥിതി ചെയ്യുക. മാമോദീസയിലൂടെയാണ് നമ്മൾ ക്രൈസ്തവ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, മിശിഹ അനിയായിയുടെ സഭയുടെ അംഗമായിട്ട് തീരുക. അപ്പോൾ മാമോദീസയിലൂടെ സഭയുടെ അംഗമായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കുദാശ പരികർമ്മം ചെയ്തു കൊടുക്കുന്ന സ്ഥലമാണ് മാമോദീസ വേദി, അല്ലെങ്കിൽ മാമോദീസ ഭവനം, ബേസ് മാമോദീസ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മാമോദീസ തൊട്ടി ഉണ്ടാകും. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പരിശുദ്ധ മൂറോനും തൈലങ്ങളുമൊക്കെ സൂക്ഷിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ, ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാകും. പരിശുദ്ധ മൂറോൻ എന്ന് പറയുന്നത് അഭിഷേക കർമ്മത്തിന് വേണ്ടിയിട്ട് മേൽപ്പട്ടക്കാരൻ മെത്രാൻ കുദാശ ചെയ്യുന്ന വിശുദ്ധ തൈലമാണ്. അത് മെത്രാൻ മാത്രം കുദാശ ചെയ്യുന്ന തൈലമാണ്. അത് ഉപയോഗിച്ചാണ് തൈലാഭിഷേക കുദാശകളുമൊക്കെ നമ്മൾ പരികർമ്മം ചെയ്യുക. മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് റൂഷ്മ ചെയ്യുന്ന വെള്ളവും തൈലവും ഒലിവ് ഓയിലുമൊക്കെ അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്, വേർതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് മെത്രാൻ കുദാശ ചെയ്ത ഈ മൂറോൻ, പരിശുദ്ധ മൂറോൻ കൊണ്ടാണ്. മൂറോൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സുഗന്ധദ്രവ്യം എന്നാണ്, സുഗന്ധക്കൂട്ട് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യം എന്നാണ്. അപ്പോൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എണ്ണയാണ്, തൈലമാണ്. അത് മെത്രാൻ കുദാശ ചെയ്ത് പരിശുദ്ധ മൂറോനായിട്ട് സൂക്ഷിക്കുക. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നത് പോലെ തന്നെ അത്രയേറെ പ്രാധാന്യത്തോടുകൂടി, ഭക്തിയോടും ആദരവോടും കൂടി റൂഹായുടെ സാന്നിധ്യം അനുസ്മരിച്ചു കൊണ്ട് സ്ഥാപിക്കപ്പെടേണ്ടത് തന്നെയാണ് പരിശുദ്ധ മൂറോനും. അതുകൊണ്ട് അത്രയേറെ പവിത്രതയുണ്ടെന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഇനിയും മാമോദീസ തൊട്ടിയിൽ വെള്ളമൊഴിച്ച് ആശീർവദിച്ച് മാമോദീസ കൊടുക്കുന്ന കർമ്മങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് ഈശോയുടെ യോർദാനിലെ മാമോദീസയോട് ഉള്ള സാദൃശ്യം കൂടി അവിടെ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാമോദീസ എന്ന് പറയുന്നത് പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ മിശിഹായുടെ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളിലുള്ള പങ്കാളിത്തമാണ്. ജലത്തിൽ മുങ്ങി, അല്ലെങ്കിൽ ജലം നമ്മൾ ശിരസിൽ ഒഴിക്കുമ്പോൾ അവൻ്റെ പീഡാസഹന മരണങ്ങളും അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ ജലത്തിൽ നിന്ന് ഉയരുന്നത് ഈശോയുടെ ഉയർപ്പിലുള്ള പങ്കാളിത്തവുമാണ്. പാപത്തിന് മരിച്ച് ജീവിക്കുന്നവനായ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് മാമോദീസ പരികർമ്മം എന്ന് പറയുന്നത്. ഇനിയും എന്തുകൊണ്ടാണ് മധുബഹായിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നമ്മളുടെ, അല്ലെങ്കിൽ പള്ളിയുടെ വലതുവശത്ത് ഇതുപോലെ മാമോദീസ, ബേസ് മാമോദീസ ക്രമീകരിച്ചിരിക്കുക? ഈ അടുത്ത കാലഘട്ടത്തിലാണ് മൂന്ന് ആർച്ചുകളെ, മൂന്ന് കവാടങ്ങൾ ഒന്നിച്ചാക്കിക്കൊണ്ട് ദേവാലയം ഒരേ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുക. പുരാതന കാലങ്ങളിൽ മാമോദീസ ദേവാലയത്തിന് പുറത്തായിരുന്നു നടന്നിരുന്നത്. നമുക്ക് പുരാതന ദേവാലയങ്ങളിലൊക്കെ അറിയാം, മാമോദീസ കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു കുളവുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിന് പുറത്താണ്, പക്ഷേ പുറത്താണെങ്കിലും അത് ദേവാലയത്തിൻ്റെ വലതുവശത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ദേവാലയത്തിൻ്റെ വലതുവശത്ത്, അതായത് തെക്കുവശത്ത്, ഇതുപോലെ മാമോദീസ കൊടുക്കുവാനായിട്ടുള്ള സ്ഥലം ക്രമീകരിച്ചിരിക്കുക? ജെറുസലേം ദേവാലയവും ഈശോ മാമോദീസ സ്വീകരിച്ച യോർദാനും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുക. ജെറുസലേം ദേവാലയത്തിൻ്റെ വലതുവശത്താണ്
യോർദാൻ നദി സ്ഥിതി ചെയ്യുക. ഈ നദിയിലാണ് ഈശോ മാമോദിസ സ്വീകരിച്ച് സഭയിൽ അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തെ ലക്ഷ്യമാക്കിയുള്ള അവൻ്റെ യാത്രകളെല്ലാം നടത്തപ്പെടുക. അപ്പോൾ ജെറുസലേം ദേവാലയത്തിന് വലതുവശത്തിരിക്കുന്ന മാമോദിസ അല്ലെങ്കിൽ ജോർദാൻ നദിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ വലതുവശത്ത് നമ്മൾ മാമോദിസ തൊട്ടി ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ ഈശോയുടെ മാമോദിസയും ദേവാലയവും തമ്മിലുള്ള ജെറുസലേം ദേവാലയവും തമ്മിലുള്ള ആഴമായ ബന്ധം കൂടി ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദേവാലയത്തിലെ തെക്കുഭാഗത്താണ് നമ്മൾ മാമോദിസ സ്വീകരിച്ചു ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന പാരമ്പര്യം നമുക്കുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇതുപോലെ 3 കവാടങ്ങൾ ഒരു പള്ളിയിൽ തന്നെ ക്രമീകരിച്ച് അത് ദേവാലയ നിർമ്മാണത്തിൻ്റെ സൗകര്യാർത്ഥം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് 3 ദേവാലയങ്ങളുടെ 3 പള്ളികളുടെ പ്രതീകങ്ങളാണ്. ബേസ് കുദിശ എന്ന് പറയുന്നത് ഒരു പള്ളിയാണ്, ബേസ് മാമോദിസ എന്ന് പറയുന്ന ഒരു പള്ളിയാണ്, ബേസ് സഹദ എന്ന് പറയുന്നത് മറ്റൊരു പള്ളിയാണ്. ഈ 3 പള്ളികൾ കൂടി നിർമ്മാണ സൗകര്യാർത്ഥം നമ്മൾ ഒന്നിച്ച് ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് മാത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ദേവാലയത്തിന് പുറത്ത് മാമോദിസ സ്വീകരിച്ച് വിശ്വാസിയായി തീരുന്നവരാണ് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന പാരമ്പര്യം നമുക്ക് ഉള്ളത്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. മാമോദിസ തൊട്ടിയെ സഭാപിതാക്കന്മാർ ഒത്തിരിയേറെ വിവരണങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. സഭയുടെ ഗർഭപാത്രമെന്നാണ് മാമോദിസ തൊട്ടിയെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുക. ഈ മാമോദിസ തൊട്ടിയാകുന്ന ഗർഭപാത്രത്തിൽ നിന്നാണ് ഒരു ശിശു ജന്മമെടുത്ത് ആത്മീയ ജന്മമെടുത്ത് സഭയുടെ അംഗമായിട്ട് തീരുക. ഓരോ കുർബാന കഴിയുമ്പോഴും മാമോദിസ തൊട്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയ ചിന്തയായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസവും ജീവിതങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴും മാമോദിസ തൊട്ടിയെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ഈ മാമോദിസ തൊട്ടിയിലൂടെ സഭയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുത്ത് മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് തയ്യാറായ നമ്മൾ എത്രമാത്രം ഈ മിശിഹ സാക്ഷ്യം കൊടുക്കുന്നുണ്ടേ എന്ന് ചിന്തിക്കുവാനായിട്ട് കൂടി മാമോദിസ തൊട്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബേസ് മാമോദിസ ഭവനം അല്ലെങ്കിൽ മാമോദിസ കൂടാരമെന്ന് വിശേഷിപ്പിക്കുന്നു. അവിടെ മാമോദിസ തൊട്ടിയുണ്ട്, സഭയുടെ ഗർഭപാത്രമെന്ന് വിശേഷിപ്പിക്കുന്ന മാമോദിസ തൊട്ടി, അതിനോടനുബന്ധിച്ച് പരിശുദ്ധ മൂറോൻ സൂക്ഷിച്ചിരിക്കുന്നു. മേൽപ്പട്ടക്കാരൻ കുദാശ ചെയ്ത പരിശുദ്ധ മൂറോൻ ഉപയോഗിച്ചാണ് തൈലാഭിഷേക കുദാശയും അതേപോലെ മാമോദിസായ്ക്കുള്ള ജലവും തൈലവുമൊക്കെ വിശുദ്ധീകരിക്കുകയും വേർതിരിക്കുകയും ഒക്കെ ചെയ്യുക. ദേവാലയത്തിന് തെക്കുവശത്ത് വലതുവശത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മാമോദിസ തൊട്ടി അല്ലെങ്കിൽ മാമോദിസ സ്വീകരിക്കുവാനായിട്ടുള്ള കുളം, അത് യോർദാനും ജെറുസലേം ദേവാലയവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മാമോദിസയിലൂടെ ഈശോയുടെ പീഡാസഹന മരണങ്ങളിൽ പങ്കെടുത്ത് ആ മാമോദിസ ജലത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് അവൻ്റെ ഉദ്ധാനത്തിലുള്ള പങ്കാളിത്തമാണ്. മാമോദിസയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാമോദിസ തൊട്ടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. ബേസ് മാമോദിസ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വികാരമായിട്ട് മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.